കുതിച്ചു പായുന്ന ചീറ്റയുടെ ഉൾപ്പെടെ ഫോട്ടോ എടുക്കേണ്ട ആളാണ്. അപ്പൊ അത്രയും സ്പീഡ് നമ്മളും ക്യാമറയും തമ്മിലുള്ള ആ ഒരു കോണ്ടാക്ടിന് ഉണ്ടായിരിക്കണം. നമസ്കാരം എല്ലാവർക്കും. ട്രാവൽ വിത്ത് ജംഗിൾ ക്യാപ്ചറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഏകദേശം ഒരു മാസത്തിന് ശേഷമാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ എനിക്ക് പേഴ്സണലി മെസ്സേജ് ഒക്കെ അയച്ചായിരുന്നു, എന്തായിരുന്നു വീഡിയോ ചെയ്യുക എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവരോടെല്ലാം ഞാൻ കാര്യങ്ങൾ ചെറിയ രീതിയിൽ സൂചിപ്പിച്ചിരുന്നു. അപ്പം എല്ലാ ആരോടും എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നിങ്ങളോട് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം ഒരു മാസമായിട്ട് നമ്മൾ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ഈ ഒരു മാസത്തിനുള്ളിൽ കുറേ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ സംഭവിച്ചു. അതൊക്കെ കാരണമാണ് ഞാൻ വീഡിയോസ് ചെയ്യാതിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. എന്താണ് ചെയ്യാൻ താമസിച്ചെന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് കുറച്ച് നടക്കേണ്ടതുണ്ട്, നടന്ന് ആ ഒരു സ്ഥലത്തേക്ക് എത്തേണ്ടതുണ്ട്. ഇതിനിടക്ക് സംഭവിച്ച രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ചാനലിൽ 2000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട്, എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് തരുന്ന സപ്പോർട്ടിനും. കാര്യം നമ്മൾ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ചാനലാണ് ചെയ്യുന്നതെങ്കിലും റീച്ച് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം വൈൽഡ് ലൈഫും ഫോട്ടോഗ്രാഫിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ നമ്മുടെ ചാനലിൽ ഇതാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസാണ് ചെയ്യുന്നതെന്ന് ആൾക്കാർക്ക് അറിയത്തില്ല. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ നമ്മുടെ ചാനൽ വളരാൻ പറ്റത്തുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ March 3 എന്ന് പറയുന്നത് വേൾഡ് വൈൽഡ് ലൈഫ് ഡേ ആയിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം ട്രിവാൻഡ്രം ക്ലബ് എഫ് എം 94.3 ട്രിവാൻഡ്രം ക്ലബ് എഫ് എമ്മിൽ അർജുൻ മാഹിൻ മച്ചാനൊത്ത് എൻ്റെ വൈൽഡ് ലൈഫ് എക്സ്പീരിയൻസ് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റി. എനിക്ക് തോന്നുന്നു ലൈഫിൽ തന്നെ ഏറ്റവും വലിയ ഒരു അംഗീകാരത്തിലൊന്നാണ്. കാര്യം നമ്മളെപ്പോലുള്ള ഒരാളെ അവർ ഗസ്റ്റായിട്ട് വിളിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ വലിയ സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ ആലപ്പുഴയിലെ ഒരു ലീഡിംഗ് എഫ് എം ആയ ഗ്ലോബൽ റേഡിയോ 92.1 എഫ് എമ്മിൽ ആർജെ രശ്മി ഒത്ത് എൻ്റെ വൈൽഡ് ലൈഫ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റി. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മാസത്തിനുള്ളിൽ സംഭവിച്ചത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് വീഡിയോ ചെയ്യാതിരുന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങോട്ട് പോവാം. നമുക്ക് ജസ്റ്റ് ആ ഒരു കാര്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാം. വളരെ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. കാര്യം ഈ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ വീഡിയോ ചെയ്യാഞ്ഞത്. ആ ഒരു കാരണം എന്ന് പറയുന്നത് നിങ്ങൾ ഇനി കാണാൻ പോകുന്നതാണ്. നിങ്ങൾ നേരെ അതൊന്ന് കണ്ടുവെക്കും. നിങ്ങൾ ഈ കാണുന്നത് എൻ്റെ പുതിയ വീടാണ്. അപ്പോൾ ഈ വീടിൻ്റെ ഫിനിഷിങ്ങിലുള്ള വർക്കുകളും അതേപോലെ തന്നെ ഹൗസ് വാമിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഭയങ്കര തിരക്കായിരുന്നു. അതാണ് നമ്മൾ ഒരു മാസമായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടക്ക് അത് ചെയ്തു കഴിഞ്ഞാൽ വീഡിയോയുടെ ക്വാളിറ്റി എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന റേഞ്ചിലോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. അത്രയും തിരക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നത്. വേറൊന്നും വേണ്ടല്ല, നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാവുന്നേ ഉള്ളൂ. ഒരു വീടിൻ്റെ ഫിനിഷിംഗ് ടൈമും അതേപോലെ തന്നെ ഹൗസ് വാമിങ്ങും കാര്യങ്ങളൊക്കെ എന്താവുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ വീട്. അപ്പോൾ പുതിയ വീട്ടിലെ കാഴ്ചകളും കൂടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നമുക്ക് നേരെ അകത്തോട്ട് കയറാം. ഇത് ഇവിടുത്തെ ഡൈനിങ് റൂമാണ്. ഞാൻ ലിവിങ് റൂമും ഡൈനിങ് റൂമും കൂടെ ഒരു പാർട്ടീഷൻ ചെയ്തിട്ട് ചെയ്തിരിക്കുകയാണ്. അതൊരു ബെഡ്റൂം, ഇതൊരു ബെഡ്റൂം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീട്ടിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇനി നമ്മുടെ ഒരു ഓഫീസ് റൂം പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ എഡിറ്റിങ്ങും കാര്യങ്ങളും സെറ്റപ്പൊക്കെ ഉള്ളത്. ഈ ഒരു ടേബിളൊക്കെ കഴിഞ്ഞ ദിവസമാണ് വർക്ക് കഴിഞ്ഞത്, അതുകൊണ്ടാണ് പിന്നെയും വീഡിയോ ഡിലേ ആയത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. ഇതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ള വീഡിയോ ആണ്. വീഡിയോയിലേക്ക് കടക്കാം. ഇറ്റ്സ് മീ സഫീർ റബീസ്, ഐ ആം ദി ജംഗിൾ ക്യാപ്ചർ.
എവിടെ നിന്ന് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി തുടങ്ങണം, അതാണ് ഇന്നത്തെ നമ്മുടെ കണ്ടന്റ്. ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഞങ്ങൾക്ക് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഞങ്ങൾ എവിടെ നിന്ന് തുടങ്ങണം അല്ലെങ്കിൽ എങ്ങനെ തുടങ്ങണം എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് ഇവരോടെല്ലാം പറഞ്ഞു തരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വീടിൻ്റെ പരിസരത്ത് നിന്ന് തന്നെ നമ്മൾ ഫോട്ടോഗ്രാഫി, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ആയിക്കോട്ടെ, എന്തൊരു ഫോട്ടോഗ്രാഫി ആയിക്കോട്ടെ, നമ്മുടെ വീടിൻ്റെ പരിസരത്ത് നിന്ന് തന്നെ തുടങ്ങണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാര്യം നമുക്ക് നമ്മൾ എന്ത് കാര്യം ചെയ്താലും നമ്മുടെ വീട്ടിൽ നിന്നല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീടിൻ്റെ പരിസരവും കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നല്ല നല്ല ഫോട്ടോസ് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് നിന്ന് നമുക്ക് കിട്ടും. നിങ്ങൾക്കിപ്പോൾ കേൾക്കാൻ പറ്റുന്നുണ്ടോ അറിയത്തില്ല, എൻ്റെ വീടിൻ്റെ പരിസരത്ത് നിന്ന് തന്നെ ഇപ്പോൾ ഒരുപാട് ബേഡ്സിൻ്റെ സൗണ്ട് എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ അതാരും മൈൻഡ് ചെയ്യാറില്ല. അതുകൊണ്ടാണ് നമുക്ക് കൂടുതലും നമ്മൾ പുറത്തോട്ടുള്ള ദൂരമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ യാത്രയ്ക്കായി തിരഞ്ഞെടുക്കുന്നത്. അതുമാത്രമല്ല, എന്തുകൊണ്ടാണ് വീടിൻ്റെ പരിസരത്ത് നിന്ന് തുടങ്ങണം എന്ന് പറയുന്നതിൻ്റെ കാര്യം, ഞാൻ എപ്പോഴും പറയും ഒരുപാട് എക്സ്പെൻസാണ് നമ്മുടെ യാത്രകളും കാര്യങ്ങളും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും. അതേപോലെ തന്നെ ഒരു ക്യാമറയും മേടിച്ചുകൊണ്ട് നേരെ ഒരു കാട്ടിലോട്ട് പോകുന്നതിന് മുമ്പേ ആ ക്യാമറയുമായിട്ട് കുറച്ച് എക്സ്പീരിയൻസ് ആയി, ആ ക്യാമറയുമായിട്ട് നമ്മളൊന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ, നല്ല രീതിയിലൊന്ന് എന്താ പറയുക, ഒന്ന് കോൺടാക്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ യാത്രയിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ക്യാമറയിൽ പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും ചിലവ് ചുരുക്കി നമുക്ക് എങ്ങനെ പഠിക്കാം എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പരിസരവും നമ്മൾ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നല്ല നല്ല ഫോട്ടോസ് നമുക്ക് അവിടെ നിന്ന് കിട്ടും. എൻ്റെ ഒരുപാട് ഫോട്ടോസ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പലപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ യാത്രകൾ കുറവാണ്, കൂടുതലും എൻ്റെ നാടും അതേപോലെ നാട്ടിലുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഞാൻ കൂടുതലും ഫോട്ടോസിനായി തിരഞ്ഞെടുക്കാറുള്ളത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് യാത്ര ചെയ്യാനുള്ള സമയം കിട്ടാറില്ല, അതേപോലെ തന്നെ പിന്നെ ഭയങ്കര എക്സ്പെൻസാണ് നമ്മുടെ യാത്രയും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ചെയ്യേണ്ടത് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് നിന്നാണ്. എനിക്ക് എൻ്റെ ഈ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഒരുപാട് ഫോട്ടോസ് എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് കാണാം, ഈ സൈഡിലൊക്കെ മരങ്ങളുണ്ട്. വീടിൻ്റെ ടെറസിൽ കയറി കഴിഞ്ഞാൽ അത്യാവശ്യം മരങ്ങളൊക്കെ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് നല്ല നല്ല ബേഡ്സിൻ്റെ ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഈ പരിസരത്ത് നിന്ന് ഒരുപാട് നല്ല നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഇതേപോലുള്ള ഒരു സാഹചര്യം ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്നായിരിക്കും ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത്. നിങ്ങളൊന്നും ചെയ്യേണ്ട, നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, ചെറിയ ചെറിയ പാടങ്ങളും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഫോട്ടോസ് എടുത്ത് പഠിച്ച് തുടങ്ങുക. കാര്യം നേരെ ഒരു കാട്ടിലോട്ട് പോകണമെന്ന് ക്യാമറ മേടിച്ച് ഒരു കാട്ടിലോട്ട് പോകണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. കാര്യം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ലൈറ്റിങ്ങിനെ കുറിച്ചും ക്യാമറയിലെ സെറ്റിങ്സുകളെ കുറിച്ചും, നമ്മൾ ഏത് ലൈറ്റിൽ എങ്ങനെ സെറ്റിങ്സ് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഫോട്ടോ കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചതിന് ശേഷം യാത്രയിലേക്ക് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്ററായിട്ടുള്ളൊരു ഓപ്ഷൻ. ഒരു കാര്യം മനസ്സിലാക്കുക, കൂട്ടിലടയ്ക്കാത്ത പക്ഷികളും ജീവികളും എല്ലാം വൈൽഡ് ലൈഫിൽ തന്നെ പെടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കാട്ടിലോട്ട് തന്നെ പോകണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. പഠിച്ചതിന് ശേഷം യാത്രകൾ ചെയ്യുക, എന്നാലേ നമുക്ക് ആ ഒരു യാത്ര കൊണ്ട് ഗുണമുണ്ടാവും. ഇല്ലെങ്കിൽ നമ്മുടെ യാത്രയിൽ നമുക്ക് നല്ല നല്ല ഷോട്ടുകൾ മിസ്സാവും. ഞാനും എൻ്റെ ക്യാമറ എടുത്തതിന് ശേഷം നേരെ കാട്ടിലോട്ടൊന്നും അല്ല പോയത്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 2 മാസത്തോളം എൻ്റെ നാടും അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ കറങ്ങി നടന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് യാത്രകൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ക്യാമറയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പഠിക്കുക, സെറ്റിങ്സിലും കാര്യങ്ങളൊക്കെ പഠിക്കുക, തനിയെ പഠിക്കുക. തനിയെ പഠിച്ച് കഴിയുമ്പോൾ കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് യാത്രകൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എവിടെ നിന്ന് തുടങ്ങണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീടിൻ്റെ പരിസരത്തും അതേപോലെ തന്നെ നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ തന്നെ തുടങ്ങണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ ഈ വീടിൻ്റെ പരിസരത്ത് ഒന്ന് കറങ്ങി നോക്കാം. ഇവിടെ നിന്ന് എന്തൊക്കെയാണ് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് അതെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ട് അപ്പോൾ നമുക്ക് നേരെ ക്യാമറയും കാര്യങ്ങളൊക്കെ എടുക്കാം. ക്യാമറയും കാര്യങ്ങളെല്ലാം അകത്ത് ഡ്രൈ ബോക്സിലിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഞാൻ ക്യാമറയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായിട്ട് പെട്ടെന്ന് റെഡി ആയിട്ട് വരാം. ക്യാമറയും കാര്യങ്ങളും എല്ലാം ദേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് നേരെ ടെറസിലോട്ടാണ് പോകുന്നത്. ടെറസിലോട്ട് പോകാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 1st ഞാൻ ഇങ്ങോട്ട് താമസം മാറിയത്. അതിനുശേഷം ഞാൻ 2 ദിവസം മുന്നെയാണ് ക്യാമറ എടുത്തത്. അന്ന് എനിക്ക് ഇതിൻ്റെ മേളിൽ നിന്നൊരു ഫോട്ടോ കിട്ടി. ആ ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചുതരാം. അപ്പോൾ നിങ്ങൾ നേരെ ആ ഫോട്ടോ ഒന്ന് കണ്ടിട്ടോ. കണ്ടില്ലേ, ഈ ഫോട്ടോ 2 ദിവസം മുമ്പേ ഞാൻ ഇവിടുന്ന് ടെറസിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ടെറസിലോട്ട് പോയി നോക്കാം. ഇപ്പോൾ ഉച്ച സമയത്താണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. എന്തെങ്കിലും ബേഡ്സ് ഉണ്ടോ ഇല്ലോ എന്നറിയില്ല. എന്നാൽ രാവിലെയും വൈകുന്നേരവും ഒക്കെ നല്ല ആക്ടിവിറ്റിയാണ്. ഈ സമയത്ത് നമുക്ക് കിട്ടാവുന്ന മാക്സിമം കാര്യങ്ങൾ ഇവിടുന്ന് ഷൂട്ട് ചെയ്യണം. അതാണ് അപ്പോൾ ഇന്ന് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ ടെറസിലോട്ട് പോകും. നേരത്തെ കാണിച്ചില്ലേ, ഞാൻ നേരത്തെ കാണിച്ച ഒരു പാരറ്റിൻ്റെ ഫോട്ടോ. ആ പാരറ്റിൻ്റെ ഫോട്ടോ ഞാൻ എടുത്തത് ഇവിടെ നിൽക്കുന്ന ഈ ഒരു തെങ്ങൽ ആ നിൽക്കുന്ന ഒരു മരത്തിലാണ്. അതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു ബേഡ് നിൽക്കുന്നുണ്ട്. ആ ബേഡിന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. ആ ബേഡ് കൂട്ടിലിരിക്കുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ഒരു മരത്തിൽ കുറച്ച് ബീറ്റേഴ്സ് വന്നിരിക്കുന്നുണ്ട്. നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടെന്നറിയില്ല, അവിടെ ആ ഒരു മേഘം കാണുന്നില്ല. ആ മേഘത്തിൻ്റെ താഴെയായിട്ടൊരു മരം കാണുന്നുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് ബീറ്റേഴ്സ് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ എനിക്ക് ഇവിടെ നിന്ന് സ്ഥിരം കിട്ടുന്നുണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഫോട്ടോസ് ഇവിടെ നിന്ന് തന്നെ എടുക്കാൻ പറ്റും. നിങ്ങളും നിങ്ങളുടെ വീട്ടിലുള്ള പരിസരങ്ങളൊക്കെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഫോട്ടോ എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് ഞാൻ എൻ്റെ ഈ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ നിന്ന് എടുക്കുന്നതും, അതേപോലെ തന്നെ ഞാൻ നേരത്തെ നടന്നു വന്ന കുറച്ച് സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെ കുറച്ച് പച്ചപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും കണ്ടു കാണും. അവിടെ നിന്നും എടുക്കുന്ന വിഷ്വൽസ് ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾ നേരെ അതെല്ലാം ഒന്ന് കണ്ടിട്ടോ.
നിങ്ങളിപ്പോൾ കണ്ട ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മുടെ വീടിൻ്റെ ടെറസിന് മുകളിലും അതേപോലെ തന്നെ ഇവിടെ കാണുന്ന ചെറിയ ചെറിയ സ്ഥലങ്ങളുണ്ടല്ലോ, ഈ സ്ഥലത്തു നിന്നൊക്കെ ഞാൻ എടുത്തതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മാക്സിമം നമ്മുടെ കിട്ടുന്ന ഏരിയാസ് യൂസ് ചെയ്യുക, യൂസ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ ക്യാമറയെക്കുറിച്ച് പഠിക്കുക, നമ്മളും ക്യാമറയായിട്ടുള്ള ആ ഒരു കണക്ഷൻ മാക്സിമം സ്പീഡിൽ യൂസ് ചെയ്യാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റൂ. ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ എന്ന് പറയുമ്പോഴത്തേക്കും കുതിച്ചു വായുന്ന ചീറ്റയുടെ ഉൾപ്പെടെ ഫോട്ടോ എടുക്കേണ്ട ആളാണ്. അപ്പോൾ അത്രയും സ്പീഡ് നമ്മളും ക്യാമറയും തമ്മിലുള്ള ആ ഒരു കോൺടാക്റ്റിന് ഉണ്ടായിരിക്കണം. നമ്മളിപ്പോൾ ഈ കണ്ടതല്ലാതെ പല പല തരത്തിലുള്ള ബേഡ്സ് ഇവിടെ വരുന്നുണ്ട്, പല പല ടൈമിലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫോട്ടോസ് ഞാൻ എടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണാമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് അറിയാൻ പറ്റും. ഞാൻ അതിൽ ഞാൻ എടുക്കുന്ന ഫോട്ടോസ് എല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതേപോലെ തന്നെ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ സഫീർ അബീസ് സൈനിങ് ഓഫ് ട്രാവൽ വിത്ത് ജംഗിൾ ക്യാപ്ചർ.